നഗരസഭയിലെ താമസ വാണിജ്യ വ്യവസായ കെട്ടിടങ്ങൾക്ക് വൻതോതിൽ നികുതി വർദ്ധിപ്പിച്ച നഗരസഭാ തീരുമാനത്തിനെതിരെ കെട്ടിട ഉടമകൾ രംഗത്ത്. നഗരസഭയിലെ താമസ വാണിജ്യ വ്യവസായ കെട്ടിടങ്ങൾക്ക് വൻതോതിൽ നികുതി വർദ്ധിപ്പിച്ച നഗരസഭാ തീരുമാനത്തിനെതിരെ കെട്ടിട ഉടമകൾ രംഗത്ത്. വലിയ തോതിലുള്ള നികുതി വർധന കെട്ടിട ഉടമകളുടെ നട്ടലൊടിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്നാണ് ആരോപണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ഫണ്ട് വിപുലീകരിക്കാൻ സർക്കാർ നൽകിയ അനുമതിയുടെ ചുവട് പിടിച്ചാണ് കെട്ടിട നികുതിയിലെ വൻ വർധന. മുമ്പ് കെട്ടിട നികുതി 3 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ ഇരട്ടിയായി വർദ്ധിപ്പിച്ച തീരുമാനം കെട്ടിട ഉടമകൾ അംഗീകരിച്ചിരുന്നു. അതിന്മേൽ ഇപ്പോൾ വീണ്ടും ഉയർന്ന തോതിൽ ഒരു പുനർനിർണയം വരുന്നതോടെ കെട്ടിട ഉടമകളുടെ നട്ടലൊടിയുന്ന ഒരവസ്ഥയാണ് സംജാതമാകുന്നത്. 5% അടിസ്ഥാന നികുതിയിൽ ലൈബ്രറി സെസ് ഒടുക്കുന്നുണ്ട്. ഇതുകൂടാതെ 10% ഉപസേവന നികുതിയും പുറമെ തുടർന്ന് 5 വർഷങ്ങളിൽ 5% നികുതി വർധനയും കൊടുക്കേണ്ടതായി വരും. പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിന് തത്സമയം ഫീസ് കൊടുക്കുന്നുണ്ട്. ഈ പേരിലെല്ലാം പിരിക്കുന്ന നികുതി നഗരസഭയ്ക്ക് വൻ മുതൽക്കൂട്ടായി മാറുകയാണ്. നികുതി വർധനവ് വീടുകൾക്കും ബാധകമാണ്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനും തുടർ നടപടികൾക്കും എല്ലാ വീട്ടുടമകളുടെയും വാടക വാണിജ്യ വ്യവസായ കെട്ടിട ഉടമകളുടെയും സംയുക്ത യോഗം ചേർന്ന് സമരപരിപാടികൾ ആവിഷ്കരിക്കാനാണ് തീരുമാനമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ കെ കെ രവി പറഞ്ഞു. പാവപ്പെട്ട കൊടുങ്ങല്ലൂരില്ല, കൊടുങ്ങല്ലൂർ മാറ്റി മാത്രം അതിപ്പോൾ നടപ്പിലാക്കി, ഈ വർഷം നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ കെട്ടിട ഉടമകളുടെ മേലെ, അത് ഗാർഹിക കെട്ടിട ഉടമകളുടെ മേലെ, അതോടൊപ്പം തന്നെ വാണിജ്യ വ്യവസായ കെട്ടിട ഉടമകളുടെ മേലെയും ഇത് കൂടുതലായി ചുമത്തും. ഈ കഴിഞ്ഞ 3 വർഷം മുമ്പ് നിലവിലുണ്ടായിരുന്ന കെട്ടിട നികുതി ഇരട്ടി വർദ്ധിപ്പിച്ചിട്ട് അല്ലേ, 3 വർഷം മുമ്പ് ഇരട്ടി വർദ്ധിപ്പിക്കുകയും അത് കൂടാതെ 5 കൊല്ലത്തെ 3 കൊല്ലത്തെ മുൻകാല പ്രാബല്യം കൂടെ വാങ്ങി, നമ്മുടെ വാങ്ങി അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായി ഓൾറെഡി. അപ്പോഴാണ് ഇപ്പോൾ പുതുതായി 5% നികുതി അടിസ്ഥാന നികുതിയിൽ വർദ്ധിപ്പിച്ചിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഈ കെട്ടിട ഉടമകളെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സെക്രട്ടറി കെ ബാലഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി വിജയകുമാർ തുമ്പരപ്പുള്ളി, എക്സിക്യൂട്ടീവ് അംഗം കെ എം സിദ്ദീഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലാസ്റ്റിക് മാലിന്യം ഓൾറെഡി കൊടുക്കുന്നുണ്ടല്ലോ, അവർ കടയിൽ വരുമ്പോൾ അവർ സ്ത്രീകൾ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹരിതകർമ്മ ഫീസായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് അതിന് അതും വിട്ടിട്ട് ഇപ്പൊ കൂടുതലായി 10% സേവന ഉപനികുതി എന്ന പേരിലും കൂടെ കൊടുക്കണമെന്ന് പറയണം. അത് 30 ദിവസം സമയം നിന്നുണ്ട്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരാതി കൊടുക്കാം. അതിനത് എന്താ വെച്ചാല്, ഈ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റി ഇത് നടപ്പിലാക്കിയിട്ട് മുനിസിപ്പാലിറ്റി മാത്രമുള്ളൂ ഇതിപ്പോൾ. അത് അതും ഈ 3 വർഷം മുമ്പ് കെട്ടിടങ്ങളിൽ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളുണ്ടാകും. അത് കെട്ടിടങ്ങളുടെ മേലെ മാത്രം, ഈ വാണിജ്യ കെട്ടിടങ്ങളുടെ മേലെ മാത്രമല്ല, ഗാർഹിക താമസത്തിനുള്ള വീടുകളുടെ മേലെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.